ഇന്ന് അയക്കലേയുള്ളു കേൾക്കലില്ല. ഇന്നത്തെ ദഴവത്ത് സെൻഡ് ദഴവത്താണ്, ഫോർവേഡ് ദഴവത്താണെന്നാണ് മനസ്സിലാകുന്നത്. ഒരു ഹുത്തുബ കഴിഞ്ഞ് ഒരു മണിക്കൂറായില്ല, ഒരു ഹുത്തുബ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ 10ഉം 16ഉം ഹുത്തുബകളാണ് വരുന്നത്. 10ഉം 16ഉം ഹുത്തുബകളാ വരുന്നത്. ആര് കേൾക്കാനാ? ഒരൊറ്റ കുട്ടിയും ഒരു 90-100 ആളുകളുണ്ടെങ്കിൽ 90 ആളുകളും കേൾക്കുന്നില്ല. എല്ലാരും വേഗമെന്താ കാണുന്നത്? ഉടനെ സെൻഡ് ചെയ്യുകയാണ്. ഇതെങ്ങാനും ഡൗൺലോഡ് ചെയ്യാതെ സെൻഡ് ചെയ്യാനൊരു സൗകര്യമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതും ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. എന്തിനാ? എനിക്ക് കേൾക്കാനല്ല, എനിക്ക് കേൾക്കാനല്ല, എനിക്ക് ഫോർവേഡ് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറയാണ്, എനിക്കാവശ്യമില്ല നീ കേട്ടോ, എനിക്കാവശ്യമില്ല നീ പഠിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വേദിയിൽ വരുന്നത് വരെ ഇബിലീസ് മുടക്കി. ഇബിലീസ് പറയാണ്, നീ എന്തിനാ പോകുന്നത്? അതിപ്പോ 5 മിനിറ്റ് കൊണ്ട് വാട്സപ്പിൽ ഇണ്ട് വരൂലേ, 5 മിനിറ്റ് കൊണ്ട് ഫേസ്ബുക്കിൽ കാണില്ലേ? ഷെയ്ത്താൻ മയക്കിക്കിടത്തി. ഷെയ്ത്താൻ അറിയാം, വേദിയിൽ പോയാൽ വരെ 100% കണ്ണും കാതും കൊടുത്ത് കേൾക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പിന്നെയുണ്ടോ വാട്സപ്പിൽ, പിന്നെയുണ്ടോ ഫേസ്ബുക്കിൽ? അത് കേൾക്കൂലാണ് ശൈത്താൻ അറിയാ. അതുകൊണ്ട് അതും പറഞ്ഞ് നമ്മെ മയക്കിക്കിടത്തി. സദസ്സിൽ നിന്നും വിൽമ കിട്ടിയില്ല, വാട്സപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടിയില്ല. ഫലത്തിൽ പണ്ട് കാലത്ത് ഒരു ഹുത്തുബ കേൾക്കണമെങ്കിൽ ധാരാളം ചെലവഴിക്കേണ്ടിയിരുന്നു ഒരു സീഡി കേൾക്കാൻ. പക്ഷേ കിട്ടുന്നത് ഒന്നാണെങ്കിലും അവരത് പൂർണ്ണമായി കേട്ടിരുന്നു. ഇന്നോ 1000 കണക്കിന് പ്രസംഗങ്ങളും ലേഖനങ്ങളും അതുപോലെ തന്നെ ഹുത്തുബകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫലമോ? ഒന്നുപോലും കേൾക്കാനും തയ്യാറില്ല. അങ്ങനെ ഇൽമു നശിച്ചു പോകുന്നു. അതുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി എനിക്കൊന്ന് പഠിക്കണം, എനിക്കൊന്ന് കേൾക്കണം, എനിക്കൊന്ന് ചിന്തിക്കണം, എനിക്കൊന്ന് നന്നാവണം, എനിക്ക് മുഅ്മിനായി ഉപരിക്കണം, എനിക്ക് മുഅ്മിനീങ്ങൾ ഒത്തുകൂടുന്ന സ്വർഗത്തിലെത്തണം എന്ന പ്രാർത്ഥനയോടെ അതിന് വേണ്ടി പണിയെടുക്കോ. ഈ പ്രവാസ ജീവിതം നമുക്ക് അങ്ങനെ ഹൈറായി മാറട്ടെ. അല്ലാതെ വെറും ദുനിയാവ് മാത്രം ഓർത്ത് ജീവിച്ചാൽ തിന്മ അതിലൂടെ നമ്മെ മാടി വിളിക്കുകയാണ്. നരകം മാത്രമായിരിക്കും നമുക്കുള്ള സങ്കേതമെന്നോർത്തുകൊണ്ട് ബാധ്യതകൾ ഒരിക്കലും മറക്കാതെ, ഒരിക്കലും നമ്മുടെ കടമകളിൽ നിന്ന് ഒളിച്ചോടിപ്പോകാതെ, ആലസ്യം പിടികൂടാതെ ഈ ദീനിന്റെ സന്ദേശങ്ങളെ അത് പഠിക്കേണ്ടിടത്ത് നിന്ന് വക്രതയില്ലാതെ, ദുർവ്യാഖ്യാനങ്ങളില്ലാതെ, നിഷേധിക്കലുകളില്ലാതെ കൃത്യമായി അവതരിപ്പിക്കുന്ന വേദികളിൽ നിന്ന് നിങ്ങളത് പഠിച്ച് മനസ്സിലാക്കി പകർത്തി അത് പ്രചരിപ്പിക്കാൻ നാം സമയം കണ്ടെത്തണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ ദീന് ശരിക്കും മനസ്സിലാക്കാനും അത് സ്വന്തത്തിന് പ്രയോജനപ്പെടാനും മക്കൾക്കും ഇണകൾക്കും മറ്റു ബന്ധപ്പെട്ടവർക്കും പകർന്നു കൊടുക്കാനും മറ്റു സഹജീവികളിലേക്ക് ഈ സന്ദേശം കൈമാറാനും അതിന്റെ പ്രബോധകരും പ്രചാരകരുമായിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയാനും സജ്ജനങ്ങളുടെ കൂടെ സ്വർഗം പങ്കിടാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് േ റഹ്മാനേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാദാ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളിലെ രോഗികൾക്ക് എന്ത് രോഗമാണെങ്കിലും അല്ലാഹുവേ നീ ശിഫ നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, എല്ലാ വിശ്വാസികൾക്കും നീ പൊറത്തു കൊടുക്കണേ നാഥാ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കണേ നാഥാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.